ശിവകുമാറിലേക്ക് ചേട്ടന് സ്വാഗതം. വളരെ സന്തോഷം ചേട്ടനെ പോലെ ഒരു മഹത് വ്യക്തി നമ്മുടെ ഒരു പോഡ്കാസ്റ്റിന് വരാൻ സമ്മതിച്ചതും നിങ്ങളുടെ വളരെ വാല്യുബിൾ ടൈം ഇതിനു വേണ്ടി ഒതുക്കിയതിനും ഞങ്ങള് വളരെയധികം സന്തോഷത്തിലാണ്. എനിക്കും ഒരുപാട് സന്തോഷം. ശിവകുമാറിനെ പോലെ ഇത്രയും ടാലന്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ശിവകുമാറിന്റെ പുതിയ ഈ സംരംഭത്തിന് അപ്പൊ ഇന്ന് പെട്ടെന്നായിരുന്നു നമുക്ക് ഇന്ന് ഇങ്ങനെ പറയാൻ പറ്റിയത്. സന്തോഷം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ചേട്ടാ ആദ്യം ചേട്ടന്റെ ഒരു നമ്മള് ഞാനൊക്കെ ശരിക്കും പറഞ്ഞ കോളേജ് ലൈഫ് മുതൽ കേട്ട ഒരു പേരുണ്ട്, ട്രിവാൻഡ്രം എസ് പി ബി എന്ന് പറഞ്ഞ്. അത് ട്രിവാൻഡ്രം നമ്മൾ പറയുന്നില്ല, ഒരു കേരള എസ് പി ബി എന്ന് തന്നെ നമുക്ക് പറയാൻ അർഹതയുള്ള ഒരു സിംഗറാണ് ചേട്ടൻ. അപ്പോൾ ഒരു 30 വർഷം അല്ലെങ്കിൽ 35 വർഷം എനിക്ക് തോന്നുന്നു ചേട്ടനെ പോലെ ഇത്രയും സ്റ്റേബിൾ ആയിട്ട് ഈ ഫീൽഡിൽ, ഗാനമേള ഫീൽഡ് എന്ന് പറഞ്ഞ ഒറ്റ ഫീൽഡില് പിടിച്ചു നിന്ന അത്രയും വർഷം നിന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് സംശയമാണ്. വളരെ വിരളമാണ്, വിരലെണ്ണാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചേട്ടന് എന്ത് തോന്നുന്നു ഈ ഇത്രയും വർഷം ഈ ഫീൽഡിൽ നിൽക്കുന്നതിന്റെ ഒരു അനുഭവം? ഒരുപാടുണ്ട്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയാനുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ എസ് പി സാറിന്റെ കാര്യമാണ്, നമ്മളെ ഈ കുട്ടിക്കാലം മുതലേ നമ്മളെ ഈ സിലോൺ റേഡിയോയില് നമ്മള് അറിയാലോ. അപ്പൊ അന്ന് ഈ പുതിയ പാട്ടുകളൊക്കെ അന്ന് പ്രിയയിലെ പാട്ടുകളും അന്നത്തെ ആ അന്നകളിയിലെ പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഒന്നൊരു വ്യത്യസ്തമായിട്ടുള്ള, അതിന്റെ പ്രധാന ഒരു കാരണം രാജാസാറിന്റെ സംഗീതം, നിശ്ചയിച്ചി രാജാസാറിന്റെ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അപ്പം രാജാസാറിന്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ ലൈവായിട്ട് പാടാൻ പറ്റൂ തന്നെ നമുക്ക് ഒരു അന്ന് നമ്മളെ പോലും വിചാരിച്ചിന് കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ ഗാനമേള എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ക്രേസാണ്. അപ്പൊ അന്ന് നമുക്കറിയാം ഇവിടുത്തെ വലിയ ഗായകരായിട്ടുള്ള നമുക്കറിയാം അന്നത്തെ ഇടവ ബഷീർ മേളയുടെ ഒരു രാജാവായിരുന്നു, അതേപോലെ മാർക്കോസ് ഏട്ടൻ. അതെ. അപ്പം അങ്ങനെ ആ പ്രോഗ്രാമിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ഗാനമേള ഇത്രയും ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് ആ ഒരു പ്രോഗ്രാം, പിൽക്കാലത്ത് അങ്ങനെ ഒരു വേദിയിൽ പാടാൻ പറ്റൂ എന്ന് തന്നെ ഞാൻ വിചാരിച്ച കാര്യമല്ല. എല്ലാം ഈശ്വരാധീനം തന്നെ ഞാൻ പറയുള്ളൂ. ചേട്ടാ ശരിക്ക് എസ് പി ബിയുടെ പാട്ട് പാടാൻ തുടങ്ങുമ്പോ ആ ഒരു വോയിസ് വരാൻ വേണ്ടി ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ മാറ്റിയെടുത്താണ്, അല്ല ചേട്ടൻ പാടുമ്പോ തന്നെ ആ ഒരു റിസബിൾനെസ് അതിനകത്ത് വന്നതാണ്? വോയിസിന് വേണ്ടി ചേട്ടൻ എന്താണ് ചെയ്തിട്ടുള്ളത്? നല്ലൊരു ചോദ്യമാണ് അത്. ശരിക്കും പറഞ്ഞാ ഞാന് എന്റെ ഫാദർ ഒരു റസലറായിരുന്നു. ഞാനങ്ങനെ അതിന്റെ ഒരു ഫ്ലോയില് പറഞ്ഞു വരാതായിരുന്നു. ഇപ്പം ഫാദർ ഈ ഗുസ്തിയായിട്ട് ഇന്ത്യ മൊത്തം നടന്നിട്ടുള്ള ആളാണ്. ഇപ്പൊ ഗുസ്തിയൊക്കെ മതിയാക്കിയതിനു ശേഷമാണ് കല്യാണം കഴിയുന്നതും. ഞാനൊക്കെ വളരെ ലേറ്റായിട്ട് അച്ഛൻ്റെ 55-ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അച്ഛനെ ഈ കച്ചേരികള് ഒരുപാട്, ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാടക ആണെങ്കിലും ഇങ്ങനെ പല സ്ഥലത്തുള്ള ലൈവായിട്ട് അന്ന് ഈ മൈക്കൊന്നും ഇല്ലാതെ ഉറച്ച് പാടുന്ന ഒരു സ്റ്റൈലായിരുന്നു. അപ്പൊ അങ്ങനെ കേട്ടിട്ട് രാഗങ്ങളെ കുറിച്ച് നല്ല അറിവാണ്. അപ്പൊ ഈ ഉള്ളിലെ സംഗീതം ഞാന് പഠിച്ച സ്കൂളില് 10th ഒരു മ്യൂസിക് ടീച്ചർ വന്നു, അദ്ദേഹം മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനഭൂഷണം കഴിഞ്ഞ് അവിടെ വന്ന് ഇപ്പൊ ഒരു ഫ്രീ പീരീഡിലെ ക്ലാസ്സിൽ വന്ന് നിങ്ങളെ കൂടെ പാടുന്ന ആരുണ്ട്? അപ്പൊ നമ്മള് ഈ ഇന്റർവ്യൂ സമയത്തൊക്കെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇരുന്ന് ഡെസ്കിലൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടും. ഇപ്പൊ ഗോകുമാർ പാടും എന്ന് പറഞ്ഞു, അന്ന ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഒരു പറഞ്ഞു, ഞാൻ 85-ലാണ്. അപ്പൊ അതുവരെ നമ്മൾ സ്കൂൾ ആനിവേഴ്സറിക്കൊക്കെ നമ്മളെ ഒരു പാടും അങ്ങനെ അത്രേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് 4ാം ക്ലാസ് വരെ ഞാൻ ഓൾ ഏജസിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു സമയം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വിദ്യാലയത്തിൽ വന്നു, അവിടെ ഈ പറഞ്ഞ ശാരദ ടീച്ചറൊക്കെ ആയിരുന്നു കൂടുതൽ ഈ മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് അതിന്റെ ഒരു ഭാഗമായെങ്കിലും ഈ 10th ഈ ഒരു ഭുവനേന്ദ്ര സാറ് വന്നപ്പോഴാണ് ഇങ്ങനെ എന്നിലെ ആ ഒരു സംഗീത. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ ശരിയാവും, നമുക്ക് കോമ്പറ്റീഷന് പോയേ പറ്റും. പിന്നെ സാറ് എന്നെ ഇൻട്രസ്റ്റ് എടുത്ത് കുറേ കോമ്പറ്റീഷനെ വിട്ടു. ഈ പറഞ്ഞല്ലോ പോയടത്തെല്ലാം ആരുടെ എന്റെ ഭാഗ്യം എന്ന് പറയാം, എല്ലായിടത്തും പ്രൈസ് കിട്ടി. അപ്പൊ എനിക്ക് തോന്നി ഇത് എന്തോ ഒരു നമ്മുടെ മനസ്സില് എന്താണ് ഉദ്ദേശിച്ചത് അത് അതിന്റെ ഒരു പാത തെളിച്ചു വന്നു എന്നുള്ള ഒരു തോന്നൽ അന്നുണ്ടായി. പിന്നെ നിർമ്മം സംഗീതം അങ്ങനെ സംഗീതം പഠിക്കാനായിട്ട് ഞാൻ തരംഗശ്രീയിലൊക്കെ പോയി. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ മണക്കാട് അക്ഷത മ്യൂസിക് എന്ന് പറഞ്ഞുണ്ട്, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അന്ന് വോയിസ് ഓഫ് യൂത്തിന്റെ അജന്ത ഓർക്കസ്ട്ര ഇവിടുത്തെ അവരെയൊക്കെ ഓർക്കസ്ട്രേഷൻ നമ്മളിങ്ങനെ ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തും, ഒരു അമച്വർ സെറ്റപ്പ്. അപ്പൊ അങ്ങനെ
പ്രോഗ്രാമൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഹൈ ലെവൽസ് ഓർക്കസ്ട്രയിലെ. അപ്പൊ അന്ന് ഞാൻ മലയാളമാണ് പാടുന്നത്, മലയാളം തമിഴ് അന്ന് പാടുന്ന അതിലുള്ള ഒരു സതീഷ് ചേട്ടനായിരുന്നു. അപ്പൊ ഈ പാട്ടുകളെ കേട്ടപ്പോ നമുക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും ഭയങ്കര ഇങ്ങനെ നമ്മള് പാടും എന്നുള്ള കൂടെ പാടും അദ്ദേഹം പാടുന്നുണ്ട്. എന്നാൽ ഈ പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടിരിക്കുകയല്ലേ, നമ്മുടെ മണക്കാട് മാർക്കറ്റ് ജംഗ്ഷനില് വലിയ പ്രോഗ്രാം, യാത്രികൾ പൊങ്കാലൊക്കെ എപ്പോഴും വലിയ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പ്രോഗ്രാം തന്നു. അപ്പൊ അന്ന് ഞാൻ ഫുൾ എസ് പി ബി സാറിന്റെ പാട്ടുകളാണ് പാടിയത്. അപ്പൊ ഞാൻ ഈ തമിഴ് പാട്ടുകളിലോട്ട് കൂടുതല് പാടാനായിട്ടുള്ള ഒരു താല്പര്യം, എനിക്കെന്തോ വന്നു ഞാൻ ഈ തമിഴ് പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചു നന്നായി പുന്നകയും എന്നെ. അപ്പൊ എനിക്കുള്ള ഒരുവൻ, അപ്പൊ അന്ന് മേഘം കൊട്ടട്ടം എന്നുള്ള പാട്ട്, അത് നല്ല റേഞ്ച് അല്ലേ പാട്ട്. അപ്പൊ ഇത് ഒരുപാട് അന്ന് സമിതിയിലുള്ള ആൾക്കാരൊക്കെ അന്ന് പരിപാടി കാണാനായിട്ട് വന്നിരുന്നു. അപ്പൊ അന്ന് ഓർക്കസ്ട്രയിലുള്ളവരും ഈ പരിപാടി കാണാൻ വന്നവരും പറഞ്ഞ് ഗോപൻ തമിഴില് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എസ് പി ബി സാറിന്റെ പാട്ടുകള് നന്നായിട്ട് ഗോപന് ചേരുന്നുണ്ട്. ഗോപൻ അത് നല്ല രീതിയിൽ അത് തമിഴ്. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഗാനമേളയ്ക്ക് പാടണം എന്നുള്ളത് മാത്രമേ വിചാരമുള്ളൂ, വേറെ നമുക്ക് ഒരു ഗേഡി തരാറില്ലല്ലോ. മലയാളമാണ് പാടിക്കൊണ്ടത്, മലയാളം പറയുമ്പോൾ തീർച്ചയായിട്ടും പറയാനുണ്ട് ഗോപൻ സംസാരിക്കുന്ന സൗണ്ട് അല്ല പാടുമ്പോഴത്തെ. അപ്പൊ അതിന് കാരണം എസ് വി സാറിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് കറക്റ്റ് സൂട്ട് ആയിട്ടുള്ള, എനിക്ക് എപ്പോഴും ഒരു ഡി സ്കെയിൽ എപ്പോഴും എന്റെ കംഫർട്ട്. അപ്പൊ സാറിന്റെ പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് ആ ഒരു ടോൺ നമുക്ക് അറിയാതെ ചില പാട്ടുകൾ കറക്റ്റ് ആയിട്ട് വരും. കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ആദ്യകാലത്തൊക്കെ നമുക്ക് അതിന്റേതായിട്ടുള്ള പിന്നെ പിന്നെ പാടി പാടിയാണ് അതിന്റെ ഒരു പെർഫെക്ഷനിലോട്ട് വരാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാടിയ സമയത്ത് തുടങ്ങിയ കാലത്തൊക്കെ കൂടുതൽ ആൾക്കാർ ടി എം എസിന്റെ പാടാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് തോന്നുന്നു. ആ സമയത്ത് ഒത്തിരി പേര് പാടിയതൊക്കെ ടി എം എസിന്റെ വോയിസ്, ശരിയായുടെ വോയിസൊക്കെ ലൈവ് പാടി കേട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പാടുമ്പോ ചേട്ടൻ ഈക്വലായിട്ട് എസ് പി ബി തന്നെ പാടുന്ന ആൾക്കാരുണ്ടായിരുന്നോ ചേട്ടൻ? തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ ഒരു അങ്ങനത്തെ ഗായകരന്ന് ട്രിവാൻഡ്രത്ത് പാടിക്കൊണ്ടിരുന്നു എനിക്കറിയാം. അജന്ത ഓർക്കസ്ട്രയിലെ ഒരു രത്നാകരം ബാബു സാറിന്റെ മകൻ ബാലസുബ്രഹ്മണ്യൻ, അപ്പം അദ്ദേഹമൊക്കെ അന്ന് എസ് പി സാറിന്റെ പാട്ടുകൾ പാടും. പിന്നെ ഒരു എസ് പി ടിയിലെ നാരായണൻ ചേട്ടൻ, ഇവരൊക്കെ അന്ന് തമിഴ് പാട്ടുകൾ പാടി ഇങ്ങനെ അന്ന്. അപ്പൊ അതൊക്കെ നമുക്ക് അന്ന് ഇവരൊക്കെയാണ് അന്ന് ട്രിവാൻഡ്രത്ത് പാടിക്കുന്നത്. ഇവര് നമ്മള് ഗിരീഷ് അങ്ങനെ കുറച്ചുപേരൊക്കെ പാടിയിട്ടുണ്ടാവും. പക്ഷെ ഞാനൊക്കെ പാടുമ്പോൾ തന്നെ എസ് ബി സാറിന്റെ പാട്ടുകൾ നിറച്ചുണ്ടായിരുന്നു. ഏതെടുത്താലും സിനിമയില് എല്ലാം സൂപ്പർ ഹിറ്റ് അതാണ് ഏറ്റവും വലിയ പറ്റുന്നത്. എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ദാസേട്ടനെയോ ചിത്രയോ ഇവരൊക്കെ നോക്കി കഴിയുമ്പോൾ ഇവരൊക്കെ പല ലാംഗ്വേജും പഠിച്ചിട്ടുണ്ട്. ചിത്രചേച്ചിക്ക് അവിടെ പോകുമ്പോൾ തെലുങ്ക് എന്ന് പറയുന്നത് ഒരക്ഷരം അറിയാതെ തന്നെ തെലുങ്ക് പാടി തുടങ്ങിയത്, പിന്നെ ആ തെലുങ്ക് ലാംഗ്വേജ് പഠിച്ചു, ഇപ്പൊ എഴുതാനൊക്കെ അറിയാമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ദാസേട്ടനെ എങ്ങനെയാണ് ലാംഗ്വേജ് നന്നായിട്ട് അറിയാം, സംസ്കൃതം പഠിച്ചു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഗാനമേള പാടുന്നവർക്കും ആക്ച്വലി അവരെക്കാളും ഒത്തിരി ലാംഗ്വേജ് പറ്റുന്നത്, ഒരേ സ്റ്റേജിൽ തന്നെ പല പാട്ടുകൾ അവർ പാടേണ്ടി വരുന്നുണ്ട്. എക്സ്പെഷ്യലി ഗോചരം പാടുമ്പോൾ തമിഴ് ഒത്തിരി പാടുന്നുണ്ട്, ഹിന്ദി പാടുന്നുണ്ട്, മലയാളം പാടുന്നുണ്ട്. ഇപ്പൊ മലയാളം ഒബ്വിയസ്ലി ചേട്ടൻ അറിയാലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നപ്പോ എസ് പി ബിയുടെ പാട്ടാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടുന്നത്, ചേട്ടന്റെ ബ്രാൻഡ് ആ ഒരു സോങ്ങിലാണ് എന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ ഈ പാട്ടിലുള്ള ആ ഒരു ലാംഗ്വേജ് അല്ലാതെ എപ്പോഴെങ്കിലും ഈ തമിഴ് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ വേണ്ടി തമിഴ് പഠിക്കുകയോ അല്ല തമിഴ് ആൾക്കാരത്ത് ഡിസ്കസ് ചെയ്ത് ഈ വരികളൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? ഞാന് ഈ എന്താ പറഞ്ഞ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള മെലഡീസ് നമ്മൾ ഈ ഗാനമേളയ്ക്കൊക്കെ, പിന്നെ ഒരു എ ആർ റഹ്മാൻ സാറിന്റെ ഒക്കെ വരവോടുകൂടി ഈ ഗാനമേളയുടെ പാട്ടിന്റെ രീതിയൊക്കെ മാറി, ഈ മുക്കാലോചന പാട്ട്. പിന്നെ അങ്ങനത്തെ പാട്ടുകൾ നമുക്ക് സ്റ്റേജിൽ പാടേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വെച്ചാൽ ആ രീതിയിൽ മാറി. പിന്നെ പിന്നെ ആ പാട്ടുകളെല്ലാം ആ ഒരു രീതിയിലുള്ള ട്രെൻഡിലുള്ള പരിപാടികൾ, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആ ഒരു ഒരു സ്റ്റൈലിലോട്ട് അതിങ്ങനെ ഇപ്പോഴും അതിന്റെ തോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പൊ ആ ഒരു വെറൈറ്റി സിംഗർ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പാട്ട് മാത്രം പോരാ, പെർഫോമൻസും കൂടെ വന്നാലേ ഒരു. അപ്പൊ നമ്മളൊരിക്കലും ഒരു പെർഫോമർ അല്ല, നമ്മള് നാച്ചുറലായിട്ട് നമുക്ക് സ്റ്റേജില്
നമ്മള് ചെയ്യുന്ന പാട്ടിന്റെ കൂടെ ഉള്ള ഒരു അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ രീതി മാറി ഇപ്പോഴേ. അപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു 95 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞ ഫുൾ ബിസിനസ്സിലോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും പിന്നെ അന്ന് തിരുവനന്തപുരത്തെ സാഗര അറിയാലോ. അപ്പൊ അതില് പാടിക്കൊണ്ടിരുന്ന ഒരു മെഹബുദ്ദീൻ എന്ന് പറഞ്ഞ സിംഗർ, അപ്പൊ പുള്ളി അന്ന് ഒരു ഗൾഫ് പ്രോഗ്രാമിന് പോയപ്പോ ഇവർക്ക് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവർക്ക് തമിഴ് സിംഗർ വേറെ ഇല്ല. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും കൂടെ വന്ന് ഇങ്ങനെ സത്യാഗ്രഹം ഇരുന്ന് എന്നെ രണ്ടാമതാണ്, പിന്നെ ഞാൻ രണ്ടാമത് റീ എൻട്രി വന്നപ്പോഴാണ് ഈ സ്റ്റേജ് ഗ്രൂപ്പിന്റെ ഒരു സംഭവം മനസ്സിലാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് കഷ്ടപ്പെട്ട്. അത് നമ്മള് ഒരു 5-6 മാസം പാടാതിരുന്നപ്പോൾ ഇടയ്ക്കെങ്കിലും പാടുകയില്ല, നമ്മൾ അത്ര സീരിയസ് അല്ല. അപ്പം ആ ഒരു സ്റ്റേജ് ഗ്രൂപ്പ് എന്താണെന്നുള്ള മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അപ്പൊ അന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ എസ് എം സാറിന്റെ പ്രോഗ്രാമിന്. നമ്മൾ ഈ ഫോക്ക് സോങ് മെലഡി ഒന്നും അധികം പാടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറച്ച് എസ് ബി സാറിന്റെ ഇളനില അങ്ങനത്തെ കുറച്ച് പാട്ടുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കാസറ്റ്, ചുമ്മാ വെറുതെ വലിയ ഓർക്കസ്ട്രേഷൻ ഒന്നുമില്ല. നമ്മുടെ അന്നത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുനി, അവരൊക്കെ ഇപ്പൊ അമേരിക്കയിലാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഈ പ്രൊണൗൺസിയേഷന്റെ കാര്യം ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മള് ലൈവില് പാടുമ്പം അത്ര ശ്രദ്ധിക്കൂല, പക്ഷെ കാസറ്റിൽ വന്നപ്പോഴത്തേക്ക് തമിഴ് അറിയാവുന്ന ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞ് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അപ്പോഴ് അതിനുശേഷം കൊറേ വർക്ക് പലർക്കും വേണ്ടി ചെയ്തായിരുന്നു ലൈവ്, പിന്നെ ലൈവിന്റെ ഒരു. അപ്പൊ അന്ന് എനിക്ക് തമിഴ് കറക്റ്റ് ചെയ്ത് തന്നത് നാഗൂറിലുള്ള ഒരു തബലിസ്റ്റ് സതീഷ് എന്ന് പറയും. സതീഷ് വന്ന് എനിക്ക് വേർഡ് നമുക്ക് ഇത് കിട്ടാത്ത കുറച്ചുകൂടെ മീനിങ് അത് കറക്റ്റ് ചെയ്ത് തന്നെ. അപ്പൊ അത് വല്ലൊരു സഹായമാണ്. അത് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഈ വർക്ക് കഴിഞ്ഞപ്പോഴേ അത്, പക്ഷെ ഈ വർക്കാണ് ഭയങ്കര ഹിറ്റായി. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു ലക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറെ പാട്ടുകൾ ആൾക്കാരുടെ മനസ്സിങ്ങനെ കിടക്കെ, ഇതെല്ലാം കൂടെ ഒരു കാസറ്റിൽ കിട്ടിയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഏത് ഇടയിലത്ത് പോലും നമ്മള് വന്നില്ല. പക്ഷെ എന്റെ റെക്കോർഡിംഗ് ക്വാളിറ്റിയും എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെ ആ രീതിയില്. അപ്പൊ ഇപ്പോഴും തമിഴ് എന്തെങ്കിലും ഞാനത് കറക്റ്റ് ചെയ്താണ് മാക്സിമം കൊണ്ടുപോകുന്നത്. ചേട്ടൻ രണ്ട് ട്രെൻഡിലും പാടിയ ഒരാളാണ്. ഇപ്പൊ അതായത് ഒരു 90s കഴിഞ്ഞിട്ട്, അതായത് ഒരു 95 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ എൻട്രി എന്നുള്ള 2000 അടുപ്പിച്ചൊക്കെയാണ് എൻട്രിയുടെ ഒരു വരവും അതിനകത്ത് സീക്വൻസ് ചെയ്യുന്നതും ഈ ഒരു ഇത് വരുന്നു. പക്ഷേ ലൈവ് ഓർക്കസ്ട്രയില് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഫീലും ഇപ്പൊ പാടുന്നതിനുള്ള ഫീലും, ഒരു ഫ്രീഡം എന്ന് പറയുന്നത് അതിലാണോ ഇതിലാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിന് കുറച്ചുകൂടെ കംഫർട്ടബിലിറ്റി ഉണ്ടോ? കാര്യം രണ്ട് രീതി ഇപ്പോ ഈ ഫീൽഡ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ചെയ്യാം. ഇപ്പോ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കീബോർഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ചിപ്പ് വെച്ച് വേറെ കീബോർഡ്സ് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. നമുക്ക് കേൾക്കുന്ന സെയിം ട്രാക്ക് നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ ഉപയോഗിക്കാം. പണ്ട് അങ്ങനെയല്ല, ഒരു ഓർക്കസ്ട്രയിൽ ഒരു വ്യക്തി വന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ സംഭവം വായിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഓർക്കസ്ട്രയിൽ ഭയങ്കര സ്ട്രോങ് വാല്യൂ ആയിരുന്നു അന്നത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ. അപ്പൊ ചേട്ടന് അന്നത്തെ ഒരു പാടുമ്പോൾ ഉള്ള കംഫർട്ടബിലിറ്റിയും ഇന്നത്തെ, പക്ഷെ അതേപോലത്തെ പ്രോബ്ലം ഇന്ന് നമുക്ക് ഒരു വരി എക്സ്ട്രാ പാടാനോ ഒന്ന് ചെയ്യാനോ ഇന്ന് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവും. ഓർക്കസ്ട്രയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ആയി പോകുന്നുണ്ട്. ഇത് രണ്ടും ചേട്ടൻ എങ്ങനെ കാണുന്നു ഓൺ സ്റ്റേജ് ചെയ്യേണ്ടത്? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം അന്നത്തെ കാലത്ത് ഇപ്പം 80s 85, ഞാൻ 85 നമ്മൾ തുടങ്ങുന്നത് 87 88 പ്രൊഫഷണൽ ആയിട്ട് ദേവരാ മാഷ് എടുത്താണ്. ഞാൻ അത് പറഞ്ഞില്ല. ഞാൻ ശരിക്കും ഈ ഹൈലവൻസിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല, ഹൈലവൻസിലെ പ്രകാശായിട്ട് തബല വായിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് അന്ന് ഹൈലവൻസിന് കൂടെ നല്ല ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഗ്രൂപ്പായിരുന്നു. അപ്പൊ ദേവരാ മാഷ് ട്രിവാൻഡ്രത്ത് വന്ന സമയമായിരുന്നു. അപ്പൊ മാഷ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുണ്ട്. ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ശ്രീവരാ അമ്പലത്തിലൊക്കെ നമ്മൾ ചെയ്ത എല്ലാ പാട്ടും കൂടെ മിക്സ് ചെയ്ത്, മറ്റേ എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മാഷ്ട പാട്ടുകൾ മാത്രം, മാധുരിയമ്മയും മാത്രം, ശ്രീകാന്ത് ഏട്ടനൊക്കെ. അപ്പൊ അങ്ങനെ മാഷടുത്താണ് ആദ്യം പോകുന്നത്. അപ്പൊ മാഷാണ് എന്നെ ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് മണക്കാട് ഗോപിൻ എന്നുള്ള പേരൊക്കെ ഇട്ട് അവതരിപ്പിച്ചത്. ശ്രീകാന്ത് ഏട്ടനോടെയാണ് ആദ്യം പാടാനായിട്ട് വിടുന്നത്. അപ്പൊ അത് ആ ഒരു സമയത്ത്, പിന്നെ വാഗോലൻ തമ്പിച്ചേട്ടൻ, പിന്നെ ശിവപ്രസാദ് ഏട്ടൻ, അങ്ങനെയൊക്കെ അവരൊക്കെ അന്ന് ഇവിടെ ഗാനമേളയിൽ നല്ല നിറഞ്ഞു നിന്ന വലിയ ഗായകരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ
പ്രൊണൗൺസിയേഷന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് സംസാരിച്ചിട്ടുണ്ടേ, നമ്മൾ അന്നത്തെ കാലത്ത് നമുക്ക് ചെറിയ ഈ ലൈവ് ആണെങ്കിൽ തന്നെ അത് ആൾക്കാർക്കും നമുക്കും ഭയങ്കര ഒരു ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അത്രയും പെർഫെക്ഷൻ പ്രാക്ടീസ് ഒക്കെ നമ്മളൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നല്ലൊരു പ്രാക്ടീസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുള്ളൂ. പിന്നെ അന്ന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ക്യാസ് റെക്കോർഡ് ചെയ്യും, അതിന്റെ വണ്ടിയിൽ എന്തൊക്കെ പിച്ച് ഔട്ടിങ് അതിനകത്ത് എന്തൊക്കെ ആയിട്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ അതൊക്കെയായിരുന്നു നല്ല എക്സ്പീരിയൻസ്. അപ്പൊ ആ ഒരു വ്യത്യാസം അന്നുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം നമുക്ക് സാധാരണ ഒരു മിക്സറും എക്കോ ഒക്കെ ഉണ്ടല്ലോ, സാധാരണ രണ്ട് ബോക്സ് ഒക്കെ, സംഭവം ഗംഭീരമാണ്. പക്ഷെ ഇന്ന് അതിന്റെ ഒരു മാറ്റം മൊത്തം സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ തന്നെ ഗാനമേള ഫീഡിംഗ് വന്നതോടുകൂടി ഓർക്കസ്ട്രേഷൻ പെർഫെക്റ്റ് ആയി. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മള് ആ ഒരു സിംഗർനെസ് ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പിന്നെ നമ്മള് ലൈവ് ഓർക്കസ്ട്ര തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാവും, നമ്മളത് കണ്ടിട്ടുണ്ട്. ഒരു 80s മുതൽ കാണുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് പറഞ്ഞാൽ വീണ്ടും ഒരു അൺപ്ലഗ്ഡിന്റെ ഒരു കാലഘട്ടത്തിലോട് വരുന്നുണ്ട്. പക്ഷെ ഈ അൺപ്ലഗ്ഡ് എന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാടുന്നവര് അവരുടെ ടാലന്റ് കൂടി ആ ഒരു പാട്ടിലോട്ട് കയറ്റിയിട്ടാണ് അവര് അതിനെ എലോബറേറ്റ് ചെയ്ത് ഇന്നോവേറ്റ് ചെയ്തൊക്കെ പാടുന്നവര് സ്പോണ്ടേനിയസ് ആണ്. അപ്പൊ ഈ ഗാനമേള പാടിക്കൊണ്ട് വന്ന ആൾക്കാരും അങ്ങനെ ഒരു ആ ഒരു ചേഞ്ചിലോട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അത് അവര് ബേസിക് ആയിട്ടുള്ള ഈ കലാടി മ്യൂസിക്കോ അങ്ങനത്തെ പഠിക്കാത്തതുകൊണ്ടാണോ അല്ല എന്താണ് അതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം? അങ്ങനെ പാടുന്നതിനെ കുറിച്ച് നല്ല ഒരു രീതിയിലാണ് അത് പോകുന്നത്? രണ്ട് കാര്യമുണ്ട്. നമ്മളെ പോലുള്ള സിംഗേഴ്സ് ശരിക്കും നമ്മളെ വലിയ വലിയ മഹാന്മാര് ചെയ്ത പാട്ടുകൾ നമ്മൾ അതുപോലെ പഠിച്ച് പാടാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയായിരുന്നല്ലോ ഗാനമേള എന്ന് പറഞ്ഞാൽ. നമ്മളൊരു റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് ഒറിജിനൽ പാടി വെച്ചേക്കുന്നത് അത് മാക്സിമം പെർഫെക്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു. പക്ഷെ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു രാഗത്തിലുള്ള ഇപ്പൊ ഒരു പാട്ടെടുത്തിട്ട് അതിനെ കണക്ട് ചെയ്ത് അതിന്റെ ബലവിൽ നിന്ന് അടുത്ത വേറൊരു അനുബലത്തിലോട്ട് പോയി അങ്ങനെ. അപ്പൊ ആ ഒരു രീതി എനിക്ക് തോന്നുന്നത് കൂടുതലും സ്റ്റുഡൻസിന്റെ ഇടയിൽ കോളേജിലൊക്കെ അത് ഭയങ്കരമായിട്ട്. അപ്പൊ ആ ഒരു ഞാൻ അൺപ്ലഗ്ഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തപ്പോ എനിക്ക് നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്രയ്ക്ക് സ്റ്റഫ് വേണം. നമുക്കൊരു കുറച്ച് പാട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മള് കൊറേ നമുക്ക് ആ ഒരു കുറച്ച് നോളജും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അൺപ്ലഗ്ഡ് ആയിട്ട് ചെയ്യാം. പഴയ പാട്ടുകളെ എടുത്ത് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുന്നത് അൺപ്ലഗ്ഡ് നല്ലതാണ്. വേറൊരു ഇതാണ് നമുക്ക് ഒരു പ്രധാനമായി ഇപ്പൊ ചേട്ടൻ ദേവരാം മാഷിന്റെ കാര്യം ഓർമ്മിച്ചുകൊണ്ട് അത് വെച്ച് ഞാൻ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാനും. ഇപ്പോൾ ഏകദേശം ഒരു 2000 വരെയൊക്കെ, അതായത് 95 വരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 95-2000 കഴിഞ്ഞാൽ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് വല്ലാത്ത ഒരു ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മൾ എംഎസ്സി തൊട്ട് ഇളയരാജ തൊട്ട് ഇങ്ങോട്ട് ജോൺസൺ മാഷ് അതായത് ദേവരാം മാഷ് എല്ലാവർക്കും അവരുടെ നോളജ് ഇൻ മ്യൂസിക് അപാരമായിരുന്നു. വിദ്യാസാഗർ വരെ ഓർക്കസ്ട്രേഷൻ തന്നെ ചെയ്യും, എല്ലാ നൊട്ടേഷനും എല്ലാം അങ്ങനെ വെസ്റ്റേൺ നൊട്ടേഷൻ അറിഞ്ഞിരിക്കണം, ഇൻസ്ട്രുമെന്റിന്റെ കപ്പാസിറ്റി റേഞ്ച് അതിന്റെ ടോണൽ പാട്ടിൽ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പാട്ടുകാരെന്ന് പറയുന്നത് അവിടെ വെറുതെ ഒരു ഒരു എന്താ പറയുക വോയിസ് കടമെടുത്ത് ഇവരുടെ പാട്ട് പാടാതായിട്ടുള്ള അത്ര ഇതായിരുന്നു ഇവരുടെ ഇതെന്ന് പറയുന്നത്. എല്ലാം പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ട് പാടുക പാടുക പോവുക, പറയുന്നത് പാടിയാൽ മതി, അത്രയ്ക്ക് കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ 2000 കഴിഞ്ഞപ്പോ ഈ പാട്ടുകാരെക്കാളും കൂടുതൽ കമ്പോസേഴ്സ് വന്നോന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരെ ചോദിച്ചാലും ഞാൻ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്യുന്നുണ്ട്, അത് ചെയ്തു വെച്ചത് ഒത്തിരി കാര്യങ്ങനെ അത് ഫിലിം ഫീൽഡിൽ തന്നെ ഒത്തിരി പേരിങ്ങനെ വരുന്നുണ്ട്. എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും നോളജ് വേണ്ട ഒരു സാധനം ഒരു ഒരു ക്ലാസിക്കൽ ബേസിക് ഇല്ലാതെയോ അല്ല ഇത്രയും ഓർക്കസ്ട്രയുടെ ഒരു ബലം അറിയാതെയോ അത്രയും നോളജ് ഓർക്കസ്ട്രയെ കുറിച്ചുള്ള നോളജോ റൈറ്റിംഗ് നോളജോ കോഡ്സ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ അതിന്റെ ഓർക്കസ്ട്രേഷൻ ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് വരാനുള്ള ഒരു സാധ്യത അവിടെ എന്താണ് തുറന്നു കൊടുത്തത്? അറിയാനുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ എ റഹ്മൻ സാറിന്റെ വരവോടുകൂടി ആ ഒരു ഫിലിം മ്യൂസിക്കിന്റെ രീതി അങ്ങ് മാറി, ഈ സീക്വൻസിങ് വന്നതോടുകൂടി. അപ്പം ആ ഒരു രീതിയിലോട്ട്
കീബോർഡ് പ്ലെയർ കീബോർഡ് വായിക്കുന്നവരെ ഈ സീക്വൻസിങ്ങിലോട്ട് മാറി. ഇപ്പം ലൈവ് പ്രോഗ്രാമിന് പോലും ഇപ്പം അങ്ങനത്തെ പാട്ടുകൾ സീക്വൻസ് ചെയ്ത് തുടങ്ങി. വേറൊരു കാര്യം, അന്ന് ലൈവ് ഓർക്കസ്ട്ര ഞങ്ങൾ തരംഗി സ്റ്റുഡിയോയിലൊക്കെ ശരിക്കും കോറസ് പാടാനും അത്യാവശ്യം കുറേ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ദേവരാ മാഷ്ടെ വർക്കിനൊക്കെ നമ്മൾ ഒരുപാട് വർക്കിനുമാണ്. അപ്പം അന്ന് അതൊരു ആഘോഷമായിരുന്നു. അത്രയ്ക്ക് ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൽ മാത്രമേ സ്റ്റുഡിയോയിൽ പാട്ടാണെങ്കിലും അപ്പൊ അത്രയും ഒരു ദിവസം രണ്ടാമത് ലൈവായിട്ട് അടിക്കുക. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് റെക്കോർഡ് ചെയ്ത് കണ്ടക്ട് ചെയ്ത് അതൊക്കെ ഒരു ശരിക്കും ഇന്നത്തെ ആ ഒരു ജനറേഷൻ അതൊക്കെ മിസ് ചെയ്യുകയാണ്. അപ്പൊ ഈ ടെക്നോളജി ഓരോ ദിവസം തോറും മാറിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഈ ആ ഒരു വ്യത്യാസമാണ് ഈ 2000 എന്ന് പറഞ്ഞതല്ല, ഒരു 95 ഒക്കെ കഴിഞ്ഞ പോലെ ചെറുതായിട്ട് മാറി തുടങ്ങി. ഈ 2000 ശേഷം ശരിക്കും ആ ഒരു രീതിയിലോട്ട് മാറി. അതിനകത്തൊരു കാര്യം, ഇപ്പം നല്ല മിസ്ഡേഷൻ രവീന്ദ്ര മാസ്റ്റർ, കമൽസൺ മാസ്റ്ററിന് ശേഷമുള്ള ഒരുപാട് നല്ല വിദ്യാലയ മാസ്റ്ററൊക്കെ നല്ല പാട്ടുകൾ ചെയ്തില്ലേ. അപ്പൊ അങ്ങനത്തെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് നല്ല പാട്ട് ചെയ്ത് പിന്നെയുള്ള വന്നവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഈ ടെക്നോളജിയുടെ ഒരു സഹായം ഒരുപാട് ശരിക്കും കുറച്ചും കൂടെ ഒരു ഈസി കമ്പോസിങ്ങിനും അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനും ഒക്കെ ഈ ടെക്നോളജി ഒരുപാട് അപ്ഡേറ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മ്യൂസിക് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് ഇപ്പം മനസ്സിലാക്കുന്ന ഒരു സംഗീതം കാണും. ഇപ്പോൾ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞ സംഗീതം ചെയ്യും. പക്ഷെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഈ പറഞ്ഞില്ല പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർ ബാക്കി ഈ നേരത്തെയും ഈ കമ്പോസ് ചെയ്യുന്നതിൻ്റെ കൂടെ വേറെ നല്ല മെച്ചുഡേറ്റേഴ്സ് കൂടെ ചെയ്യാൻ കാണും. അതിന് അതേപോലെ ഈ ഓർക്കസ്ട്രേഷൻ ചെയ്യാനായിട്ട് വേറെ. അപ്പൊ അതും കൂടെ ചെയ്തു വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് വന്നതുകൂടി ഈ പുതിയ ഒരുപാട് ബാക്കി ഇതിനകത്ത് ഫുൾ ആവും. ബാക്കി ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന മ്യൂസിക് അതും ഒരു മ്യൂസിക് ഡയറക്ടറാണ് ശരിക്കും. അപ്പൊ അവര് ബാക്കി കംപ്ലീറ്റ് എല്ലാം നല്ല രീതിയില് മെലഡി ചെയ്യുന്നത് മാത്രം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ആ ഒരു ബാക്കി ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ് മറ്റേ ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ പോലെ കീബോർഡ് പ്രോഗ്രാം. ചെന്നൈയിലൊക്കെ ചില ഗ്രൂപ്പ്സ് ഒക്കെ അത് ചെയ്യുന്നുണ്ട്, ചെന്നൈ സ്ട്രിംഗ്സ് അതൊക്കെ പ്രോജക്ട് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഈ പ്രോഗ്രാമിംഗ് വന്നപ്പോഴത്തേക്ക് ഓർക്കസ്ട്രേഷൻ പഴയതുപോലെ ഫുൾ വേണ്ട, എല്ലാം ഇതിനകത്ത് അത്യാവശ്യം ലൈവ് മാത്രം. അത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമയിലെ ഈ മ്യൂസിക് പണ്ട് ഒരു കാസറ്റ് ഇറങ്ങി ഒരുപാട് ചിലവാകും, അതേപോലെ സെയിൽസ് ആ ഒരു രീതി. പിന്നെ പിന്നെ കാസറ്റിന്റെ ആ സെയില് കുറഞ്ഞു, പാട്ടിന്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ എന്താ പറയുന്നത് ഈ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന് എൻട്രി കിട്ടാൻ വേണ്ടി അവരിപ്പം പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയും ഒരു മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പടം തരാം, എക്സ്പെൻസ് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ പുതിയ അവർക്കൊരു എൻട്രി ആയി. അപ്പൊ ആ ഒരു രീതിയിൽ വന്നപ്പോഴത്തേക്ക് അപ്പൊ അവരെ ബാക്കി പുതിയ സിംഗേഴ്സിനെ കുറെ അവരെ ഇതിനകത്ത് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലോട്ടായി. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു പുതിയ ആൾക്കാരുടെ ചെയ്യാൻ. പക്ഷെ ആ ഒരു കാലഘട്ടം മാറിയനുസരിച്ച് ആ ഒരു രീതിയിലോട്ടായി പാട്ടുകളെല്ലാം. ഇപ്പൊ പഴയ രീതിയിലുള്ള പാട്ടിപ്പം ഒരുപാട് റീമിക്സ് വരുന്നുണ്ട് പാട്ട് പഴയത്. ഇപ്പൊ തന്നെ പുതിയ ഒരു സിനിമയില് ജയറാമിന്റെ സിനിമയില് പുതിയ പഴയ ഒരു ഫണ്ണി ആയിട്ട് ചോദ്യം. ഇപ്പോ ചേട്ടൻ സ്റ്റേജിൽ നിൽക്കുമ്പോ ഇപ്പോഴും ഒരു യങ്സ്റ്റർ നിൽക്കുന്ന ഫീൽ തന്നെയാണ് നമുക്കൊക്കെ കാണുന്നത് ചേട്ടൻ നിൽക്കുമ്പോ. ഇപ്പൊ ഈ യങ്സ്റ്റർ ഒത്തിരി ഭയങ്കര ഫ്രീ ആണ് ആ സ്റ്റേജിൽ അവർ പാടുമ്പോ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ഫ്രീ ആണ്. ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ചേട്ടന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ല ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ഫീൽ ഉണ്ടോ, എന്താ ചേട്ടന്? അത് നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചാല് നമുക്കിപ്പം ഓരോ സ്റ്റേജിന്റെ അറ്റ്മോസ്ഫിയർ ആ മൂഡും അനുസരിച്ചിരിക്കും. നമുക്ക് ചില സ്റ്റേജിൽ നമുക്ക് നല്ല പോലെ നമുക്ക് നമ്മളെ ഫ്രീ ആയിട്ട് പാടാനായിട്ടുള്ള ഒരു മൈൻഡും നമുക്ക് അതാണ് അറ്റ്മോസ്ഫിയർ എല്ലാം ഒത്തു വരണമല്ലോ. നമ്മളെ ഒരു പ്രോഗ്രാം ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് നല്ല ഓർക്കസ്ട്ര നല്ല കോസിംഗേഴ്സ് എല്ലാം വരുമ്പോഴാണ് ഒരു പ്രോഗ്രാമിന്റെ ഒരു ഒരു എന്താ പറയുക നല്ല ഒരു ഇതിലോട്ട് പോകുന്നത്.
നടന്ന് പാടുന്നു ഓഡിയൻസിന് അവിടെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ഓർക്കസ്ട്രയ്ക്ക് ഇടയ്ക്ക് ഭയങ്കര മൂവ്മെന്റ്സ് ഉണ്ട് അവർക്ക് ആ സ്റ്റേജിനകത്ത്. അപ്പൊ ചേട്ടന് അങ്ങനെ മൂവ് ചെയ്ത് പാടുന്ന ഒരു സിംഗർ അല്ല. പിന്നെ മിസ് ചെയ്യുന്നുണ്ടോ വെച്ചാല് അങ്ങനത്തെ പാട്ടുകൾ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ദേവരാമാഷൊക്കെ പറഞ്ഞ നമ്മളെ ലിറിക്സ് നോക്കി പാടുക, പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ലിറിക്സ് നമ്മൾ ബൈഹാർട്ട് ആക്കിയിട്ട് പാടുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാനത് ഇതുവരെ അങ്ങനെ വലുതായി ട്രൈ ചെയ്തിട്ടില്ല. ചില പാട്ടുകളൊക്കെ നമ്മളെ അങ്ങനെ ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കുറെ നാളായിട്ട് പാടുന്ന പാട്ടുകളുണ്ടല്ലോ, എന്നാലും ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ആവും ലിറിക്സ്. അപ്പൊ ആ ഒരു ഇതാണ്, അത് ശരിക്കും നല്ല ജനറേഷൻ ആരും അങ്ങനെ ചേഞ്ച് ആയി ഒരാളെ ഒഴിച്ച് ശരി എസ് പി ബി ഉണ്ണിച്ചേട്ടൻ നേരെ തിരിച്ചാണ്. ഉണ്ണിച്ചേട്ടൻ എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ഋതിപുഷ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉണ്ണിച്ചേട്ടൻ. അത്യാവശ്യം നേരത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിച്ചേട്ടൻ പ്രോഗ്രാമിന്റെ ഞാനും ഈ പറഞ്ഞല്ലേ ഞാൻ പറയാൻ വിട്ടുപോയി, ഈ 19 വർഷമായിട്ട് കൂടെ പാടുന്ന ഒരു സിംഗേഴ്സിലെ ഒരാളാണ് ഉണ്ണിമേനോൻ ചേട്ടൻ. ഒരു ബ്രദറിന്റെ അത്രയും നമ്മളെ അങ്ങനത്തെ ഒരു ബന്ധമാണ് മാർക്കോസേനായിട്ടും. അതേപോലെ ഇപ്പൊ ഞങ്ങൾക്ക് നല്ല കുറെ പ്രോഗ്രാം അല്ല പ്രോഗ്രാമിന് ആദ്യ കാലത്ത് മുതലേ ഒരുപാട് നല്ല സ്റ്റേജൊക്കെ പാടിയത് ഈ മാർക്കോസിന്റെ കൂടെ ഒക്കെ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള പ്രോഗ്രാം. പക്ഷെ അതിൽ നിന്ന് മാറിയ ഒരു സിംഗറെ ഓർക്കുന്നുണ്ടോ? ആരാണ്? ഏതാണ്? ഒരു പ്രായത്തിൽ ഉപരി ഒരു യങ്സ്റ്റേഴ്സിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ആടുകയും പാടുകയും ചെയ്ത് പാടുന്ന ഒരു സിംഗറെ പറയാമോ? ഇവിടെ പ്രായത്തിൽ പഴയ സിംഗർ കൂട്ടാം, പക്ഷെ ചെയ്ത കാര്യങ്ങൾ ആ പ്രായത്തിലൊക്കെ ഉപരി ഒരു യങ്സ്റ്റേഴ്സ് പോലും അത്ര ചെയ്യാൻ പറ്റുമോ തോന്നുന്നു? മൂവ് ചെയ്തിട്ടില്ല സാർ. മൂവ് ചെയ്യുന്ന ഒത്തിരി മൂവ് ചെയ്യുന്ന ഒരാള് നമുക്കുണ്ട്. ഈ പറഞ്ഞ എല്ലാം പുള്ളിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു അൺപ്ലഗ്ഡ് ആയാലും ശരി, അല്ല അത് കറക്റ്റ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ എന്തുവാണോ അദ്ദേഹം അത് വേറൊരു എന്തായാലും ആ ലെവലില് നമുക്ക് കാണാൻ പറ്റുന്ന ട്രാൻസ്ഫർ സിംഗറാണ് ഗോവൻ ചേട്ടൻ. വളരെ വളരെ സന്തോഷം. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ കഴിഞ്ഞ ഒരു 30 വർഷം നമ്മള് ഗോവൻ ചേട്ടന്റെ പാട്ടുകൾ കേൾക്കുന്ന. ഇപ്പൊ ഇത് എന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, എന്റെയും അഭിപ്രായം അത്രയേ ഉള്ളൂ. നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഒത്തിരി കാലം നമുക്ക് അറിയാം. അപ്പൊ പലരും നമ്മളുണ്ട് ഇന്ന് ഗോവൻ ചേട്ടന്റെ പരിപാടി ഉണ്ട് കേട്ടോ, അവിടെ അച്ഛന്മാരെ വരുമോ എന്ന് വിളിച്ചു പോലും ചോദിച്ച ഒത്തിരി ഫ്രണ്ട്സ് നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ എന്തു പറയും ഈ ലേറ്റസ്റ്റിലോട്ടൊന്നും കടന്നില്ലെങ്കിലും അന്നത്തെ ആ ഒരു പവറും ആ ഒരു എന്തു പറയും ആ ഒരു പാട്ടിന് കൊടുത്ത വീര്യവും ചേട്ടന്റെ പ്രവർത്തനം ഇന്നും അങ്ങനെ ശോഭിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കേൾക്കുമ്പോഴും ആ സന്തോഷം കിട്ടുന്നുണ്ട്. അത് ഇനിയും ഒത്തിരി വർഷം നിങ്ങൾ കേൾക്കാൻ ഭാഗ്യം കിട്ടട്ടെ. തീർച്ചയായിട്ടും ചേട്ടാ, ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് എന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ ചേട്ടൻ ഒരു മിനിറ്റ് എന്താണെന്ന് പറയാം. ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിന് ഇതുപോലെ വീട്ടിൽ വന്നും നല്ലതൊക്കെ പോയി ചെയ്തിരുന്നു. പക്ഷെ അതിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശിവകുമാർ എന്താ പറയുക വളരെ പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഒരു അത്രയും അടുപ്പമുള്ള ഒരു മ്യൂസിഷ്യനാണ് ശിവകുമാറിൻ്റെ അച്ഛനെ പോലെ എനിക്കറിയാം. അപ്പൊ അത്രയും ഒരടുപ്പം ഉള്ളതുകൊണ്ടായിരിക്കും നമുക്കൊരു ഇന്റർവ്യൂ പോലെ തോന്നുന്നത്. അപ്പൊ നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പം വളരെ സന്തോഷം ഈ പ്രോഗ്രാമിൽ വരാനും ശിവകുമാറിന്റെ ഈ പുതിയ സംരംഭം എല്ലാം ഒരുപാട് എന്തുകൊണ്ട് വലിയൊരു ഇതിലോട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു വെരി മച്ച്.